നമസ്കാരം ന്യൂസ് അറ്റ് 4 ആരംഭിക്കുന്നു ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ വയനാട്ടിലെ ആളെ കൊല്ലി ആനയെ ഉടൻ വെടിവെച്ചേക്കുമെന്ന് സൂചന ആനയുള്ള ആനപ്പറ വളവിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു കാട്ടിക്കുളം ബാബലി റോഡിൽ വാഹന നിയന്ത്രണം പുറത്തിറങ്ങരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും നാട്ടുകാർക്ക് നിർദ്ദേശം സംസ്ഥാനത്തെ കാട്ടാന ശല്യം തടയാൻ സ്പെഷ്യൽ സെൽ രൂപീകരിക്കുമെന്ന് വനമന്ത്രി കൊല്ലപ്പെട്ട അജിയുടെ സംസ്കാരം ഉടൻ ഗോഡ്സയെ പ്രകീർത്തിച്ച കേസിൽ എൻഐടി അധ്യാപികയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലെന്ന് പോലീസ് 13-ന് സ്റ്റേഷനിൽ ഹാജരാകാൻ ഷൈജ ആണ്ടവന് നിർദ്ദേശം പ്രധാനമന്ത്രിയോടൊപ്പമുള്ള വിരുന്ന് വിവാദത്തിൽ എൻ കെ പ്രേമചന്ദ്രന് പ്രതിരോധം തീർത്ത് കോൺഗ്രസ് എളമരം കരീമിനേക്കാൾ മോദിക്കെതിരെ പ്രസംഗിച്ചയാളാണ് പ്രേമചന്ദ്രനെന്ന് കെ മുരളീധരൻ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി എതിർക്കും ഏറ്റവും ശക്തമായിട്ട് ബി ജെ പി എതിർത്ത് സഭയ്ക്കകത്ത് പ്രസംഗിച്ച ആളാണ് ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ അപ്പം അങ്ങനെയുള്ള പ്രേമേന്ദ്രനെ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി എന്നുള്ളതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് എതിർക്കും ഭക്ഷണം കഴിച്ചതിൽ രാഷ്ട്രീയമില്ലെന്നും സൗഹൃദം മാത്രമെന്നും എം പിയുടെ വിശദീകരണം ലോക്സഭാ ഒരുക്കങ്ങൾ സജീവമാക്കി മുന്നണികൾ ലീഗിന്റെ മൂന്നാം സീറ്റ് വിഷയത്തിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യുമെന്ന് കെ മുരളീധരൻ സി പി എം സി പി ഐ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ തിരുവനന്തപുരം മലയൻകീഴിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി കൊല്ലപ്പെട്ടത് കാരങ്കോട്ടുകോണം സ്വദേശി ശരത്ത് മൂന്ന് പേർ അറസ്റ്റിൽ കൊലപാതകത്തിന് പിന്നിൽ ഉത്സവപ്പറമ്പിലെ തർക്കം